എല്ലാ കൂട്ടുകാർക്കും ചോറ്റു പാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പീച്ചിങ്ങ, ഇപ്പോൾ പീച്ചിങ്ങയുടെ സീസണാണല്ലോ. ഇതാ ഇതാണ് ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പീച്ചിങ്ങയും പച്ച ചെമ്മീനും കൂടിയുള്ളൊരു ഉലർത്താണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് ഒണിയൻ അരിഞ്ഞത്, ഒണിയൻ അല്ലെങ്കിൽ ചെറിയുള്ളി എടുത്തോളൂ. ചെറിയുള്ളി ആണെങ്കിൽ ഒരു 12 ചെറിയുള്ളി എടുത്താൽ മതി. ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയും ഇടിച്ച മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കുറച്ചേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇടിച്ച മുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ച് ചേർത്തു. പിന്നെ നമ്മൾ എന്താ പറയുക, ചെമ്മീൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി റെഡ് ചില്ലി പൗഡറുമാണ് ചേർത്തിട്ട് വേവിച്ചേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1-2 ഉണക്കമുളക് കഷ്ണിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് നന്നായിട്ട് മൂത്തിട്ട് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ 250 ഗ്രാമാണ് ഞാൻ പീച്ചിങ്ങ എടുത്തിരിക്കുന്നത്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പീച്ചിങ്ങയുടെ തുല്യ അളവിൽ നിങ്ങൾക്ക് പച്ചച്ചെമ്മീൻ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇരുത്തുന്നത് 1/2 ആണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ പീച്ചിങ്ങേനെക്കാട്ടിലും കൂടുതൽ ചെമ്മീൻ എടുക്കണ്ട. ഒന്നുകിൽ 1/2 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ തുല്യ അളവിൽ എടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെള്ളം മാലാൻ വെച്ചേക്കണ പീച്ചിങ്ങേനെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പീച്ചിങ്ങയിൽ തന്നെ വെള്ളമുണ്ട്, അത് ഇറങ്ങി വന്നോളും. വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ ശരിക്കും അതിൻ്റെ ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും. ഇനി ഇതിനെ ചെമ്മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പീച്ചിങ്ങയിലേക്കും കൂടി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നമ്മുടെ പീച്ചിങ്ങ പച്ച ചെമ്മീൻ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഒട്ട് വെള്ളം ചേർക്കാണ്ടായിട്ട് വേവിച്ചെടുത്തത്, കാരണം ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴേക്കും തന്നെ പീച്ചിങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ വെള്ളം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകും. ഇതേ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ചെമ്മീൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു അളവിൽ പീച്ചിങ്ങ എടുക്കണതിൻ്റെ 1/2 ആയിട്ട് എടുത്താലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഉലർത്തുന്ന എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.